തിരുത്തലും മാപ്പുപറച്ചിലും ഷൂനക്കലും ഒക്കെ ഒരു പാരമ്പര്യമായി കൊണ്ടു നടക്കുന്ന സംഘികൂട്ടന്മാരിൽ നിന്ന് ഇതല്ലാതെ മറ്റെന്തു പ്രതീക്ഷിക്കാം? 32,000 പെൺകുട്ടികൾ മതം മാറ്റപ്പെട്ട് ഭീകരവാദത്തിനോടൊപ്പം ചേർന്ന കഥ പൊടുന്നനെ 3 പെൺകുട്ടികളുടെ കഥയായി മാറി. ദ കേരള സ്റ്റോറി എന്ന വിവാദ സിനിമയുടെ ട്രെയിലറിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിർമ്മാതാക്കൾ തിരുത്തൽ വരുത്തി. എന്തായാലും ആ ട്രെയിലർ പിൻവലിച്ച് അതിൽ തിരുത്തലുകൾ വരുത്താൻ തയ്യാറായില്ല എങ്കിൽ പോലും അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇത് 32,000 പേരുടെ കഥയാണ് എന്ന് പറഞ്ഞിരുന്നത് 3 പേരുടെ കഥയാക്കി മാറ്റാനുള്ള ഒരു ഔദാര്യം അതിൻ്റെ നിർമ്മാതാക്കളായ സംഘികൾക്കുണ്ടായിരിക്കുന്നു. കേരളത്തോട് അവർ കാട്ടിയിരിക്കുന്ന വലിയ ഔദാര്യം. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഒറ്റക്കെട്ടായുള്ള പ്രതിഷേധം തെളിവുകളെവിടെയെന്ന് ചോദിക്കുമ്പോൾ അതില്ലാതെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുന്ന സംഘികളുടെ ദുരവസ്ഥ, അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ തിരുത്തലുണ്ടാകുന്നത്. ഇനി ആ സിനിമ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ 32,000 പേരെക്കുറിച്ച് ആധികാരികമെന്ന വണ്ണം ഇവർ പറഞ്ഞു വയ്ക്കുകയാണെങ്കിൽ അതിനെതിരായി കേരളത്തിലെ സ്ത്രീ സമൂഹം തന്നെ രംഗത്തിറങ്ങും. മാപ്പ് പറയേണ്ടി വരും ഇതിൻ്റെ നിർമ്മാതാക്കൾക്ക്. ആരെ പ്രീണിപ്പിക്കാനാണോ സിനിമയെടുത്തത്, അവരുടെ നുണപ്രചരണങ്ങൾ കൊണ്ടോ അവരുടെ ന്യായീകരണങ്ങൾ കൊണ്ടോ പിടിച്ചു നിൽക്കാനാകില്ല ആവിഷ്കാര സ്വാതന്ത്ര്യമെന്ന നിലയിൽ ഈ തോന്നിവാസം കാണിക്കുന്ന ഈ സിനിമയുടെ നിർമ്മാതാക്കൾക്ക്. യഥാർത്ഥത്തിൽ 32,000 പേരെന്നുള്ള ഒരു അതിശയോക്തി കലർത്തിയുള്ള അവതരണം ഒരു സിനിമ എന്നുള്ള നിലയിൽ അത് അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് കരുതി നമുക്ക് വിടാമായിരുന്നു. പക്ഷേ ഇതൊരു റിയൽ സ്റ്റോറിയെ ബേസ് ചെയ്താണ് സിനിമ എന്ന് ആമുഖത്തോടുകൂടി അത് അവതരിപ്പിക്കുമ്പോൾ 6,000 പേരുടെ തെളിവുകൾ, കേരളത്തിൽ നിന്നും മതം മാറി ഭീകരവാദികളോടൊപ്പം ചേർന്ന 6,000 പേരുടെ തെളിവുകൾ കഴിഞ്ഞ 7 വർഷമായി താൻ റിസർച്ച് നടത്തി കണ്ടെത്തിയിട്ടുണ്ട് എന്നൊക്കെ ഇതിൻ്റെ സംവിധായകനും നിർമ്മാതാവുമൊക്കെ പറഞ്ഞാൽ അത് ഏറ്റുപിടിച്ചുകൊണ്ട് ഇവിടുത്തെ സംഘപരിവാർ അനുകൂലികളെല്ലാം ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പ്രചരിപ്പിച്ചാൽ അത് നോക്കി നിൽക്കാനാകില്ല കേരളത്തിന്. അതുകൊണ്ടാണ് രാഷ്ട്രീയ ഭേദമന്യേ ഈ തലയിൽ ചാണകമുള്ള ആളുകൾ ഒഴികെയുള്ളവരെല്ലാം ഒറ്റക്കെട്ടായി ഈ സിനിമയ്ക്കെതിരായുള്ള പ്രതിരോധവുമായി രംഗത്തെത്തിയത്. അതുകൊണ്ടാണ് ആ 32,000 എന്നുള്ളതിനെ 3 എന്ന് തിരുത്തേണ്ടി വന്നത്. ഇതൊരു സൂചനയാണ്. ഞങ്ങൾ നുണ പറയും, പിന്നെ തിരുത്തും, വേണമെങ്കിൽ മാപ്പ് പറയും. സംഘികളുടെ പൊതുസംസ്കാരം, ആ പൊതുസംസ്കാരം അടിവരെ ഇടുന്ന തരത്തിൽ ദ കേരള സ്റ്റോറിയുടെ ട്രെയിലറിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തിരുത്തലുകൾ വരുത്താൻ ഇവർ തയ്യാറാകുമ്പോൾ സിനിമ ഇപ്പോൾ സെൻസർ ബോർഡ് 10 നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ് അതിന് എ സർട്ടിഫിക്കറ്റോടുകൂടി അനുമതി നൽകിയിരിക്കുന്നത്. ഈ 10 ഭാഗങ്ങൾ ഒഴിവാക്കേണ്ടി വരുന്നതോടെ CPIM കുറ്റം പറഞ്ഞിരുന്ന ഭാഗം, VS വാർത്താസമ്മേളനത്തിൻ്റെ ഭാഗമൊക്കെ ഒഴിവാക്കപ്പെടുകയാണ്. അതിനെയൊക്കെ ദുരുദ്ദേശത്തോടുകൂടിയാണ് അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. മറ്റുള്ളവരുടെ ആചാരങ്ങളെ നശിപ്പിക്കാൻ നടക്കുന്നവരാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾ എന്നൊക്കെയുള്ള പരാമർശം ആ സിനിമയ്ക്കകത്തുണ്ടായിരുന്നുവെന്നാണ് സെൻസർ ബോർഡ് കണ്ടെത്തി അത് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ സിനിമയിൽ 32,000 എന്ന് നടത്തുന്ന പരാമർശവും ഒരുപക്ഷെ 3 എന്നാക്കി മാറ്റാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ 32,000 തെളിവുകൾ പോയിട്ട് ഒരു 3 പേരുടെ പുതുതായിട്ടുള്ള തെളിവുകൾ നൽകാൻ പോലും കഴിയാത്ത വിധം നെട്ടോട്ടമോടുകയാണ് ഈ പറയുന്ന സിനിമയുടെ നിർമ്മാതാക്കളും സംഘപരിവാറുമൊക്കെ. അപ്പോൾ കേരളത്തിൽ ഇത് അവതരിപ്പിക്കുക, ഇവിടുത്തെ മുസ്ലിങ്ങൾ മുഴുവൻ ഇങ്ങനെ പെൺകുട്ടികളെ മതം മാറ്റം നടത്തുന്നവരാണ് എന്നുള്ള ഒരു പ്രൊപ്പഗണ്ട അടിച്ചേൽപ്പിക്കുക, അതിലൂടെ ഹിന്ദു ഐക്യം സാധ്യമാക്കുക. BJP ലക്ഷ്യമിടുന്നത് ഈ സിനിമ കൊണ്ട് അതാണ്. ഈ സിനിമയുടെ നിർമ്മാതാക്കളും ഉദ്ദേശിക്കുന്നത് അതാണ്. അല്ലെങ്കിൽ പിന്നെ കേരളത്തേക്കാൾ കൂടുതൽ IS ആളുകൾ പോയിട്ടുള്ള സംസ്ഥാനങ്ങൾ വേറെയുണ്ട്, BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങളുണ്ട്. അവിടെയൊന്നുമല്ല അവർ ലക്ഷ്യം വയ്ക്കുന്നത്. കാരണം അവിടെയൊക്കെ BJP ചെറിയ തോതിലെങ്കിലും വേരോട്ടമുണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കേരളത്തിലാണ് ഒന്നും നടക്കാത്തത്. കേരളത്തിലെ ഹിന്ദുക്കൾ ഈ BJP ചൊൽപ്പടിക്ക് നിൽക്കുന്നില്ല. BJP പറയുന്ന ഹിന്ദുത്വമല്ല കേരളത്തിലെ ഹിന്ദുക്കൾ മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദുത്വം എന്നുള്ള കാര്യം അവർക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു ഭീകരാവസ്ഥ സൃഷ്ടിക്കുക, ഇത്രമേൽ ഭീകരമാണ്
കേരളത്തിൻ്റെ അവസ്ഥ എന്നുള്ളൊരു നരേറ്റീവ് നമ്മുടെ മുന്നിലേക്ക് ഇട്ടു തരിക. കുറേ ആളുകളെയെങ്കിലും അതിൻ്റെ പേരിൽ ഓ നമ്മളെല്ലാവരും സംഘടിച്ച് ഈ സുരേന്ദ്രൻ്റെയും മുരളീധരൻ്റെയും ഒക്കെ ആസനം താങ്ങി നിന്നില്ലെങ്കിൽ വലിയ കുഴപ്പമാകുമെന്നുള്ള പ്രതീതി സൃഷ്ടിക്കുക. നമ്മുടെയൊക്കെ രക്ഷകരാണ് ഇവരെന്നുള്ള ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരിക, അത്രയുമാണ് ഈ സിനിമ കൊണ്ടും ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കേരളത്തെ ലക്ഷ്യം വയ്ക്കുന്നു, കേരളത്തെ ലക്ഷ്യം വച്ചുകൊണ്ട് കേരളത്തിൽ ഇങ്ങനെ മഹാ അപരാധമാണ് നടക്കുന്നത് എന്ന് വരുത്തി തീർത്ത് അവിടെ ഒരു ഹിന്ദു ഐക്യത്തിനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യമാണ്. ഇപ്പോൾ ഈ വലിയ ജനകീയ പ്രതിരോധത്തിൽ കൂടി തിരുത്തേണ്ടി വരുന്നത് ഇവർക്ക്. ഇപ്പോൾ സിനിമ കോടതിയുടെ ഇടപെടലിലൂടെ നിരോധിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും സിനിമ നിരോധിക്കരുത് എന്ന് തന്നെയുള്ള വ്യക്തിപരമായ അഭിപ്രായത്തിൽ നിൽക്കുകയാണ്. അതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ള നിലയിൽ തന്നെ അതിനെ കാണാം. ഒരു സിനിമയല്ലേ, സിനിമയിൽ എന്തെല്ലാം കാര്യങ്ങൾ പറയും. പക്ഷേ അത്തരത്തിൽ സിനിമയിൽ ഇതൊരു ആധികാരിക രേഖയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് ഇവർ അവകാശപ്പെടുമ്പോൾ അതെങ്ങനെയാണ് എന്ന് തെളിയിക്കുന്നതിനുള്ള ബാധ്യതയുണ്ട്. കാരണം കാണുന്നവർ ചോദ്യം ചോദിക്കും, ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ തയ്യാറാകണം. അല്ലാതെ വായിൽ തോന്നുന്നത് വിളിച്ചു പറഞ്ഞിട്ട് അതിനെയൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ള ലേബലൊട്ടിച്ച് ഇത് ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു ബി ജെ പിക്കാരനും ഒരിടത്തു നിന്നും ഒരു തെളിവും ഹാജരാക്കാൻ സാധിക്കുന്നില്ല. അതാണ് വർത്തമാന അവസ്ഥ. എനിക്ക് തോന്നുന്നത് ബി ജെ പിയുടെ ഇവിടുത്തെ നേതൃത്വം തന്നെ, ഇപ്പോൾ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞത് ഈ 32,000 എന്നുള്ള കണക്കിൽ ഒരു ആശങ്കയുണ്ട്. കാരണം അത് അങ്ങനെയാണോ എന്നറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ബി ജെ പിക്കാർ ആ കണക്ക് 32,000 എന്നുള്ളത് അതിശയോക്തിയാണ് എന്ന് സമ്മതിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നു എന്നുള്ളതിനെ എൻഡോഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം അവർ നടത്തുകയാണ്. അതാണ് ഈ സിനിമയ്ക്ക് വേണ്ടി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന മുറവിളിയിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ ആ കണക്ക് 32,000 എന്നുള്ളത് 3 എന്ന് തിരുത്തുന്നു. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള 3 പെൺകുട്ടികളുടെ കഥയായി മാറുന്നു. 32,000 പേർ എന്നുള്ളത് ഒഴിവാക്കുന്നു. സിനിമയിലും അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം നടക്കുന്നുവെന്ന് മനസ്സിലാകുന്നു. അപ്പോൾ കേരളം ഇതിൻ്റെ തെളിവ് ചോദിച്ചപ്പോൾ നിങ്ങൾ എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിനെതിരെ ഇത്തരത്തിലൊരു കഥ പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ 7 വർഷം റിസർച്ച് നടത്തിയതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അതിന് തെളിവുകൾ വേണ്ടേ? ഇത് സ്വാഭാവികമായി തന്നെ ഈ പറയുന്ന 7 വർഷം, ഈ റിസർച്ച് നടത്തിയ 7 വർഷവും രാജ്യം ഭരിച്ചത് ബി ജെ പി തന്നെ. ബി ജെ പിയുടെ അന്വേഷണ ഏജൻസികൾ, ഇത്തരത്തിലുള്ള തീവ്രവാദ ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ടീം, അവർക്കൊന്നും കണ്ടെത്താൻ കഴിയാത്ത കാര്യം ഈ പറയുന്ന സംഘികളായ നിർമ്മാതാവിനും സംവിധായകനും ഒക്കെ കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവർ ആ തെളിവുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ വയ്ക്കട്ടെ. അത് വയ്ക്കാൻ കഴിയില്ല. ഈ സിനിമയെ ന്യായീകരിക്കുന്ന സംഘികൾക്കും അതിന് കഴിയില്ല. അതുകൊണ്ടാണ് സിനിമയുടെ ആ ഡിസ്ക്രിപ്ഷൻ തിരുത്തേണ്ടി വരുന്നത്. ഇത് 32,000 പേരുടെ കഥയല്ല, 3 പേരുടെ കഥയാണ് എന്ന് ഒടുവിൽ പറയേണ്ടി വരുന്നത്. ഷൂ നക്കുന്നവർ ഇനി ഉറപ്പായും പ്രതിരോധം ശക്തമാകുന്നതോടെ കേരളത്തോട് മാപ്പും പറയും. കാത്തിരുന്നുകൊള്ളൂ.